ഞങ്ങളിപ്പോൾ ആ വില്ലേജിൻ്റെ അടുത്ത് എത്താറായി. ഞങ്ങൾ ആദ്യം കയറി വില്ലേജിൻ്റെ അടുത്ത് നമ്മളെത്താറായി. അപ്പോൾ അവിടെ നിന്ന് വെള്ളം എടുക്കണം. അവിടെ നിന്ന് ഇനിയിപ്പോൾ വെള്ളം എടുക്കണം. വെള്ളം കുടിച്ച് അവിടെ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ടേ ഞങ്ങൾ പോവുള്ളൂ. കാരണം വെച്ചാൽ ധൃതി പിടിച്ച് താഴത്തേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. കാരണം ധൃതി എന്ന് പറയുന്ന സംഭവം ഇതിൻ്റെ അടുത്തില്ല. ചിലപ്പോൾ ഞങ്ങൾ ഇവർ പറഞ്ഞിട്ടുള്ള ഒരു ദിവസമൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലും കയറാൻ പറ്റിയില്ല, ഒരു ദിവസം വരെയൊക്കെ അവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുന്നു. പക്ഷെ നമുക്കൊരു കാറിൽ നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊക്കെ പറ്റും അല്ലേ? വരുന്നുണ്ട് രസമായിട്ട് ഗ്രാമങ്ങളായിട്ട്. അത് ഇവിടുത്തെ ഗ്രാമങ്ങളാണ്. ആ ഗ്രാമങ്ങളുടെ സൈഡിൽ നടന്നത് പണ്ടൊക്കെ എൻ്റെയൊക്കെ ഓർമ്മയിൽ എനിക്ക് തോന്നണം. ഇങ്ങനെയൊന്നും ഇല്ലെങ്കിലും നമ്മുടെയൊക്കെ വീടിൻ്റെ അടുത്ത് ഉണിച്ചറ ആ ഏരിയയിലൊക്കെ ഇതേപോലെ പണ്ട് വെയിലുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്. കാരണം നമ്മൾ മറ്റുള്ള വീടുകാരുടെ മുറ്റത്തു കൂടിയാണ് അപ്പുറത്തെ വീടുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വീടിൻ്റെ അടുത്ത് ആരാ താമസിക്കുന്നത് പോലും അറിയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ. എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. ഒരുപാട് ആളുകൾ ബന്ധങ്ങളില്ലാത്ത പോലെയൊക്കെയായി അവിടേക്ക്. പിന്നെ ഒന്ന് രണ്ട് പേരൊക്കെ എനിക്ക് കമൻസ് ഇട്ടിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്ക വണ്ടിയുടെ വീഡിയോസുകൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ ജീവിതത്തിലുള്ള വലിയ ആഗ്രഹങ്ങളൊക്കെയാണ് ഇതെല്ലാം. അപ്പം ഞാനിങ്ങനെയൊക്കെ പോകുമ്പോൾ ഉള്ള വീഡിയോസ് എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഞാൻ എൻ്റെ വർക്ക്ഷോപ്പിലുള്ള വണ്ടികളും അതേപോലെ തന്നെ വേറെ വല്ല വണ്ടികളൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ചെയ്യുള്ളൂ. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ നമ്മളിത് എടുത്ത് നമുക്ക് വേണ്ടപ്പെട്ടവരല്ലേ, നമ്മുടെ കൂടെ ഉള്ളവരല്ലേ, അവരെയൊക്കെ ഒന്ന് കാണിക്കണമെന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇങ്ങനെയുള്ള വീഡിയോസുകളൊക്കെ കണ്ടാലും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഇഷ്ടമുള്ളവരെ, കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള യാത്രകളും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ മാക്സിമം ഷെയർ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ നേരത്തെ അങ്ങോട്ട് കയറി പോയത് ഈ വഴിയാണ് കേട്ടോ. ഈ വഴിയാണ് ഞങ്ങൾ നേരത്തെ അങ്ങോട്ട് കയറി പോയത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ആ ഒരു വില്ലേജിൻ്റെ അവിടെ എത്തി കുപ്പിയിൽ വെള്ളം നിറക്കണം. ചെറിയ ചെറിയ ഗ്രാമങ്ങളെ നമ്മളിപ്പോൾ മേളിൽ പോയില്ലേ, ആ ഗ്രാമത്തിലുള്ള ആളുകളെല്ലാവരും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതേ ഇതൊരു വീടാണ് ഈ കാണുന്നത് കണ്ടോ. ഇതൊക്കെ വീടുകളാണ്. അതേപോലെ അവിടെ കുറേ വീടുകളുണ്ട്, ഇവിടെ കുറേ വീടുകളുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഇവർ ഇവിടെയാണ് താമസിക്കുന്നത്. പിള്ളേരെല്ലാവരും താമസിക്കുന്നത് ഇപ്പോൾ ഇവിടെയാണ്. വെള്ളം നിറക്കണം സാറേ അല്ലേ, വെള്ളം നിറക്കാം. മോനെ ഒത്തിരി വെള്ളം ആ അങ്ങനെ അതെയാ പറഞ്ഞപ്പോൾ ഇതാണ് ശരിക്കും മിനറൽ വാട്ടർ എടുത്തിരിക്കുന്നത് അല്ലേ. പക്ക നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ വെള്ളത്തിന്. ഒന്ന് കുടിച്ചു സാറ്. തണുപ്പ് ഐസ് പോലെയാണോ? അയ്യോ ഇത് കണ്ടതേ, ഈ കാണുന്ന ഇതിൽ കൂടിയാണ് ഈ വെള്ളം വരുന്നത്. കാരണം ഇത് കണക്ട് ചെയ്തിരിക്കുന്ന എവിടെയെങ്കിലും വല്ല പാറ മേളിലെവിടെയെങ്കിലൊക്കെ ആയിരിക്കും അല്ലേ. കാരണം ആ മലയുടെ മേളിൽ എവിടെയെങ്കിലും ആയിരിക്കും. പക്ഷെ ഇത്രയും ശുദ്ധമായ വെള്ളം നമുക്ക് ഒരിക്കലും കിട്ടില്ല. കാരണം നമ്മുടെ നാട്ടിൽ പോലും നമ്മുടെ ഫിൽറ്റർ വെള്ളമൊക്കെ നമ്മൾ കുടിക്കുന്നത്, അതൊന്നുമല്ല, നല്ല ഒറിജിനൽ വാട്ടറാണ്. ഞങ്ങളപ്പോൾ ഇത് കുറച്ച് നേരം ഒന്നൊക്കെ കുടിച്ചിട്ട് മെല്ലെ മേളിലേക്ക് പോവാം. അരുവിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ ഇക്ക കൈയും കാലും ഒക്കെ കഴുവാണ്. ഭയങ്കര തണുപ്പാണ്. എങ്ങനെയാണ് സാധിക്കുന്നത് എനിക്കറിയില്ല. എനിക്ക് ഈ വെള്ളം ഒന്ന് ബോട്ടിൽ പിടിച്ചപ്പോൾ തന്നെ തണുപ്പ് കണ്ട് കൈ മറിച്ചു പോയി. പുള്ളി കൈയും കാലും ഒക്കെ കഴുവാണ്. ഞാൻ വണ്ടിയിൽ ചെന്നിട്ട് കഴിയുന്നുള്ളൂ. കാരണം വണ്ടിയിലെ വെള്ളം എത്ര തണുപ്പുണ്ടാൻ സാധ്യതയില്ല. എന്തായാലും വള്ളി വണ്ടിയിൽ ഇനിയും വെള്ളം നിറയ്ക്കണം. ഭയങ്കര തണുപ്പാ. ഐസാവും. ഞാനെന്തായാലും വണ്ടി വരെ ഇനിയും നടക്കണ്ടേ, കാല ഇനിയും ചെളി പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ തിരിച്ചു വരുമ്പോൾ കണ്ട ഓരോ ഗ്രാമങ്ങളിലുള്ള വീടുകളാണിതുണ്ട്. ഇങ്ങനെയുള്ള വീടുകളൊക്കെയാണ് ഇവിടെ, ഇങ്ങനെയുള്ള വഴികളൊക്കെയാണ്. ആ വീടുകളിലേക്ക് പോകുന്ന വഴികളൊക്കെയാണ് ആ കാണുന്നത്. അതേപോലെ തന്നെ ആ കാണുന്നുണ്ട് പുല്ല്. ആ പുല്ല് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പുല്ല് ഇതേപോലെ വീടുകൾ പണിയുമ്പോൾ അതിൻ്റെ മേളിൽ മരത്തിൻ്റെ കമ്പുകളാണ് നിരത്തി വെക്കണം. എന്നിട്ട് അതിൻ്റെ മേളിലേക്ക് പുല്ല് നിരത്തി വെച്ചിട്ട് അതിൻ്റെ മേളിൽ ചെളി വെച്ച് അവർ വാർക്കും. നമ്മളൊക്കെ അവിടെ ശരിക്കും പറഞ്ഞാൽ സിമെൻറ്റും കമ്പിയൊക്കെ വെച്ചിട്ട് വാർക്കും. ഇവിടെ കമ്പിക്ക് പകരം പുല്ലിട്ട് വാർക്കും. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. വാർക്കുക എന്ന് പറഞ്ഞാൽ ചെളി വെച്ചിട്ടാട്ടോ, അല്ലാതെ ഒന്നും ഒരിക്കലും. എന്താ ഇതൊക്കെ അതിൽപ്പെട്ട ഗ്രാമങ്ങളാണ്. ഇതുണ്ടോ ഇവിടെ നമ്മുടെ ഒരു കൊടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ കൂടുതലും നമ്മൾ താഴത്തേക്കൊക്കെ വഴികളുണ്ട് കേട്ടോ. നല്ല രസമല്ലേ ഈ വഴികളൊക്കെ കാണാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള വഴികളൊക്കെ നമ്മൾ എങ്ങനെ കാണില്ലേ, നമുക്കൊന്നും ജീവിതത്തിൽ കാണാൻ പറ്റില്ല ഇങ്ങനെയൊന്നും. ഇതുണ്ടത് വഴികൾ നോക്കി അതിൻ്റെ സൈഡിൽ കൂടി ഒരു അരുവി ഒഴുകി പോണു. ഈ അരുവിയിൽ വെച്ചിട്ട് അവർ ഡ്രസ്സ് കഴുകണ്. അതേപോലെ തന്നെ അവർ വീട്ടിലെ കാര്യങ്ങൾ ഒക്കെ നടത്തുന്നുണ്ട്. അവിടെ കുറച്ചൊരു അലക്കനുണ്ട്. അവരവിടെ നിന്ന് അവരുടെ ജോലിയും കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുണ്ടോ ഇതുണ്ടോ അവർ അവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തേക്കുള്ള പെണ്ണുങ്ങളുണ്ടല്ലോ, ഇങ്ങനെ തള്ള് പറഞ്ഞിരിക്കുന്ന ചെറുതായിട്ടുള്ള രീതിയിൽ കുറ്റമൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതുണ്ടോ. വഴികളെല്ലാം വളരെ മോശമായ, മോശമൊന്നല്ല,
ഇത് രസമാണ് ഇങ്ങനെയുള്ള വഴികളിലൊക്കെ നടന്നു വരുന്നതും ഒക്കെ നമുക്ക് വളരെ ഒരു ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇതുണ്ടോ, ഇതൊക്കെ ഒരു ഗ്രാമമാണ്, ഒരു കുഞ്ഞിക്കണോക്കി, ഒരു ചെറുത് കണക്കി അവിടെ ഇതുണ്ടേ സൂം ചെയ്ത് കേട്ടാ. ഇതേ നോക്കി, ഇങ്ങോട്ട് നോക്കണം, കരേനാണെന്നുള്ള ആള്. ഇതുണ്ടോ, എല്ലാവരും ഞങ്ങളുടെ കൂടെ വന്ന് ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു. ഇപ്പോൾ നമുക്ക് കാർഗിലുള്ള വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അറിയാം. ഇനിയിപ്പോൾ അവിടെ നേരെ കാർഗിലിലേക്ക് പോവുക. അങ്ങനെ നമ്മൾ ഇതുണ്ടോ, ഇവരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ നേരെ കാർഗിലിലേക്ക് നമ്മൾ പോകാൻ പോവുകയാണ്. ആ സൈഡിൽ ഇവിടെ കാണുന്ന അത് മെയിൻ റോഡാണ്, ആ വഴിയാണ് നമ്മൾ നേരെ പോകുന്നത്. കാണുന്നുണ്ടോ, അകലെ കാണുന്നുണ്ടോ, ആ വഴി ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കറങ്ങി ആ മല കയറി അപ്പുറം, അതുകൊണ്ട് രണ്ട് മലയാണ്ട് കയറി ഇറങ്ങണം, എന്നാലാണ് കാർഗിലെത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.